Mara Rate Chavan, Kurishil Marichavan, Mara Rate Chavan. കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും സ്വാഗതം ഈശ്വര മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ കുരുന്തോസുകാർക്ക് എഴുതിയ ലേഖനം പഠിക്കാൻ ഇങ്ങനെ ഷാലോം ടി വിയിലൂടെ ലഭിക്കപ്പെടുന്ന ഈ അവസരം തന്നെ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് ഞാൻ നന്ദിയോടെ അനുസ്മരിക്കപ്പെടുകയാണ് അനേക ഇടങ്ങളിൽ നിങ്ങളിൽ പല കേൾവിക്കാരെയും പ്രേക്ഷകരെയും കാണുവാനും കുരുന്തോസ് ലേഖനത്തിൻ്റെ പഠനം വളരെ പ്രയോജനപ്പെടുന്നു എന്ന് നിങ്ങളിലൂടെ അറിയുവാനും ബുധനാഴ്ച തോറും ഷാലോം ടി വിയിൽ നടക്കുന്ന ശുശ്രൂഷ കാണുന്നുണ്ട് വ്രതരെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന അല്പമല്ലാത്ത സന്തോഷം ഞാൻ ഈ വേളയിൽ പങ്കുവെക്കുകയാണ് കുരന്തോസുകാർക്ക് എഴുതി ഒന്നാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും നമ്മൾ മനസ്സിലാക്കിയായിരുന്നു ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ദൈവം ഇഷ്ടപ്പെടുന്നതനുസരിച്ച് ദൈവമാണ് പകുത്തു കൊടുക്കുന്നത് എന്ന വിഷയം നമ്മൾ ആദ്യമേ ഗ്രഹിക്കുകയാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ വൈവിധ്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വൈവിധ്യങ്ങളുണ്ട് എങ്കിൽ തന്നെ അവയെല്ലാം ഒരു ഉറവിടത്തിൽ നിന്നുള്ളവയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇപ്പോഴിതാ നാലാമത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇത് കർത്താവിൻ്റെ ശരീരത്തിലാണ് അവിടുത്തെ ദാനങ്ങളുടെ വൈവിധ്യങ്ങൾ മുഴുവൻ അന്തർലീനമായിരിക്കുന്നത് കർത്താവ് ചെയ്യുന്നതെല്ലാം അവിടുത്തെ ശരീരം വഴിയാണ് ചെയ്യുന്നത് ശരീരം വഴിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മോട് പറഞ്ഞു ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ യവനനെന്നോ മറ്റു ഭാഷക്കാരനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ നാമെല്ലാവരും മാമോദീസ വഴിയായിട്ട് ഒരു ശരീരമായി ഏക ശരീരമായി മാറിയിരിക്കുകയാണ് ആ ശരീരം കർത്താവിൻ്റെ ശരീരമാണ് ആ ശരീരത്തെ സഭ എന്ന് വിളിക്കുകയാണ് സഭ എന്നത് ഈശോയുടെ ശരീരവും ശിരസായി ക്രിസ്തുവും വ്യാപിക്കുന്നു ആ സത്യത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് അഞ്ചാമത് കൊരന്തോസുകാർക്ക് എഴുതിയ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ധനായ ഫൗല സ്ലിഹ നമ്മെ നയിക്കുന്നത് നാം ഈശ്വയുടെ ശരീരമാണ് എന്ന് പറഞ്ഞിട്ട് നാം ഈശ്വയുടെ ശരീരത്തിലെ അവയവങ്ങളാണ് എന്ന പ്രധാന ചിന്തയിലേക്ക് അവയവങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അവയവങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ് ശ്രവണം വേറെ ഗ്രാണം വേറെ കാഴ്ച വേറെ കേൾവി വേറെ പ്രവർത്തികൾ വേറെ കണ്ണിന് കൈ ആകാനോ കൈക്ക് കണ്ണാകാനോ കണ്ണിന് ചെവി ചെവിക്ക് നാവാകാനോ കഴിയുകയില്ല എന്നാൽ ഇവയെല്ലാം ചേരുന്നതാണ് ശരീരം ഒരു ശരീരത്തിൽ കൈ മാത്രമേ ഉള്ളൂ എങ്കിലോ ഒരു ശരീരത്തിൽ കണ്ണ് മാത്രമേ ഉള്ളൂ എങ്കിലോ നിൽക്ക് നിൽക്ക് നിൽക്കു നിൽക്കുക നിൽക്കുക നിർത്ത് 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 ഞാൻ ഇങ്ങനെ പറയാതെ ഈ വചനഭാഗം വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം കൂടുതൽ മനസ്സിലാക്കാനിട വരും വരൂ കുരും ദിവസക്കാർക്ക് എഴുതി ഒന്നാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം ഒരവയവമല്ല വലത് ചേർന്നതാണ് ശരീരം ശരീരം ഒരവയവുമല്ല പല അവയവങ്ങൾ ചേർന്നതാണ് ശരീരം എന്നാൽ കൈ അല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാൽ പറഞ്ഞാൽ കൈ അല്ല ഞാൻ അതുകൊണ്ട് ഞാൻ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാൽ പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലാതെ വരുമോ ചോദിക്കുകയാണ് കാൽ പറയുകയാണ് ഞാൻ കൈ ആയില്ലല്ലോ എന്നെ കൈ ആക്കിയില്ലല്ലോ എന്നെ കാലാക്കിയല്ലേ വെച്ചത് കൈ അല്ലാത്തത് കൊണ്ട് കാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് വരുമോ അപ്പോൾ നോക്കിക്കേ പല തരത്തിലുള്ള അവയവങ്ങൾ കൈ കാല് കാലിൽ എപ്പോഴും മണ്ണ് പറ്റും നടക്കും ചെളിയിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് കൈ വളരെ സൂക്ഷിച്ചാണ് കൈ നിലത്തൂടെ നടക്കാൻ ഉപയോഗിക്കുന്നില്ല എന്നാൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൈ ഉപയോഗിക്കുന്നുണ്ട് അപ്പം കൈയും കാലും കൂടെ കംപ്ലൈൻറ്റ് പറയുകയാണ് എന്താണ് കംപ്ലൈൻറ്റ് എന്നെ കൈ ആക്കിയില്ലല്ലോ എന്നാണ് കാല് പറയുന്നത് ഇനി വേ മറ്റൊരർത്ഥത്തിൽ കാല് കംപ്ലൈൻറ്റ് പറഞ്ഞതുപോലെ തന്നെ കൈ പറയുകയാണ് എന്നെ കണ്ണാക്കിയില്ലല്ലോ കൈക്കെന്ത് സുഖമാണ് കണ്ണിനെന്ത് സുഖമാണ് കാലിനെന്ത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ഞാനടങ്ങുന്ന നമ്മൾ കംപ്ലയിൻ്റ് പറയാറുണ്ട് അവളെ നോക്ക് അവനെ നോക്ക് അപ്പുറത്തെ അവരെ നോക്ക് ഇപ്പുറത്ത് ഇവരെ നോക്ക് എൻ്റെ ഇടവകയിലെ ഞങ്ങളുടെ കുടുംബയൂണിറ്റിലെ അയൽവക്കം കാരെ നോക്ക് അവൾക്ക് എന്തിൻ്റെ കുറവാണ് എനിക്കാണേ കുറവുകളേ ഉള്ളൂ അവൾക്കെല്ലാവരും ഉണ്ട് എനിക്കവിടെ ആരുമില്ല അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എല്ലാവരും എളുപ്പത്തിൽ ചാടിക്കടന്നത് ഞാനിതാവുന്ന ചാടിക്കടക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നു എന്നെ എന്നെ ഇങ്ങനെ വിളിച്ചത് എന്നെ എന്നെ ഇങ്ങനെ കണ്ടത് എന്നെ എന്ത് ഇങ്ങനെ തിരഞ്ഞെടുത്തത് എന്നെ എന്ത് ഇങ്ങനെ അവഗണിച്ചത് എന്നെ എന്ത് ഇങ്ങനെ മാനിക്കാത്തത് എനിക്കെന്താ ആ പുകഴ്ച തരാത്ത എനിക്കെന്താ ആ മാന്യത കിട്ടാത്ത എന്നെ എന്നെ അങ്ങനെ ഓണർ ചെയ്യാത്തെ ഈ ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ടാകും അപ്പോസ്തോലനായ ഫൗല സുലിഹ വളരെ സരസമായി വിഷയം നമ്മുടെ ഹൃദയത്തിലേക്ക് വെക്കുകയാണ് കാല് പറയുകയാണ് എന്നെ കൈ ആക്കാത്തത് കൊണ്ട് ശരിയാകില്ല ഇനി പ്രാർത്ഥനയ്ക്ക് എന്നെ കിട്ടില്ല എനിക്കിനി ദൈവത്തോടുള്ള ബന്ധത്തിൽ അടുത്തു വരാൻ ഇഷ്ടമില്ല കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ മുമ്പോട്ട് വരികയില്ല കാരണം എന്നെ കൈയാക്കിയില്ലല്ലോ എന്നെ കാലാക്കിയല്ലേ സൃഷ്ടിച്ചേക്കുന്നേ അങ്ങനെ പറയാനൊക്കില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനൊക്കാത്തത് താഴെ ഭാഗങ്ങളിലേക്ക് വിശദീകരിക്കുക നോക്കിക്കേ പന് പതിനഞ്ചാമത്തെ വാക്യം ഞാൻ കൈ അല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാൽ പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് വരുമോ ഇനി അടുത്ത് ചോദിക്കുകയാണ് പതിനാറാമത്തെ വചനം അതുപോലെ തന്നെ ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് വരുമോ ചെവി രാവിലെ കംപ്ലയിൻറ്റ് പറയുകയാണ് എന്നെ എന്തേ ഇങ്ങനെ ഈ സൈഡിൽ വെച്ചത് കണ്ണിന് ഇതാ നേരെ മുന്നേ വെച്ചിരിക്കുന്നു എന്നെ ഈ സൈഡിൽ എന്തേ വെച്ചത് എന്നെ വെച്ച സ്ഥലം ശരിയായില്ല കണ്ണിനെല്ലാവരും കാണുന്നുണ്ട് എനിക്കാണേ പ്രോപ്പറായിട്ടൊന്നും കാണാനും പറ്റുകയില്ല എന്നെ ഈ വശങ്ങളിലേക്ക് വെച്ചിരിക്കുന്നു അത് ശരിയായില്ല എന്ന് ചെവി കംപ്ലയിൻ്റ് പറയുകയാണ് കണ്ണും കംപ്ലയിൻറ്റ് പറയുകയാണ് എന്താ ഇത്ര ചെറുതായി ചെറുതായിപ്പോയത് കാലിത്ര വലുത് കൈ അതിനേക്കാൾ വലുത് പക്ഷേ എന്നെ എന്തേ ഈ കണ്ണിങ്ങനെ ചെറുതാക്കി കളഞ്ഞത് ശരിയായില്ലെന്നാലും അപ്പം നോക്കിയാൽ ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ മാനങ്ങളുമുണ്ട് അപമാനങ്ങളുമുണ്ട് യോഗ്യതകളുമുണ്ട് അയോഗ്യതകളുമുണ്ട് കണ്ണിൻ്റെ സംരക്ഷണം ഉണ്ട് എങ്ങനെയാണ് കണ്ണിൻ്റെ സംരക്ഷണം കണ്ണിന് നേരെ എന്തെങ്കിലും വന്നാൽ നമ്മൾ ഷട്ടറൊന്നും ഇടാതെ തന്നെ ഇത് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി ഇത് ഷട്ടാവും ഇത് ക്ലോസ് ആകും അത് കണ്ണിൻ്റെ സംരക്ഷണമാണ് എന്നാൽ ചെവിക്ക് അങ്ങനെയല്ല ഒരു സംരക്ഷണം തന്നിരിക്കുന്നത് ചെവിക്ക് ഇതുപോലുള്ള ഒരു അടപ്പൊന്നുമില്ല കണ്ണിങ്ങനെ അടയുന്നത് പോലെയുള്ള ഒരു അടപ്പൊന്നുമില്ല എന്നാൽ ചെവിയെ സംരക്ഷിച്ചിരിക്കുന്ന എത്ര ശക്തമായ വിധത്തിലാണ് കാലിനെ കൈയ്യെ അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ രീതിയിലുള്ള സംരക്ഷണമുണ്ട് നിങ്ങളുടെ കാലിൻ്റെ തൊക്കും നിങ്ങളുടെ കൈയുടെ ഉള്ളിലെ തൊക്കും നിങ്ങളുടെ കണ്ണിൻ്റെ ഇവിടുത്തെ നേർത്ത തൊക്കും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് കണ്ണെത്ര വേഗം മുറിയാം പക്ഷെ കാലത്ര വേഗം മുറിയില്ല കണ്ണെത്ര വേഗം ചെറിയൊരു പൊടി വന്നാൽ മതി അത് സ്ക്രാച്ച് ഉണ്ടാകും അതിൽ പോറൽ വരും കണ്ണിൽ പ്രശ്നമാകും കാലിൽ ഇതുമാത്രം പൊടി വരുന്നുണ്ട് എന്നിട്ടൊന്നും സ്ക്രാച്ച് ആകുന്നില്ല അപ്പം എന്നെ കാലാക്കിയതെന്ത് എന്ന് ചോദിക്കുന്നവർ ഓർക്കുക കാലാക്കിയ വിധത്തിൽ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട് കേട്ടോ കണ്ണാകാത്തതെന്ത് എന്നെ ചെവി ആക്കിയതെന്തേ എന്ന് ചോദിക്കുന്നവർ ഓർക്കുക ചെവി എന്ന വിധത്തിൽ നിങ്ങൾ വളരെ ഈ ശരീരത്തിൽ പ്രയോജനം ചെലുത്തുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നോക്കൂ ഇത് വളരെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം വിശദീകരിച്ചിട്ട് നമുക്കൊട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത വിഷയത്തെ നമ്മെ മനസ്സിലാക്കിപ്പിക്കുകയാണ് അപ്പോസ്തകലം ചെയ്യുന്നത് ഒന്നും മനസ്സിലാകാത്ത വിഷയത്തെ എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാം മനസ്സിലാകുന്ന തരത്തിൽ നമ്മെ വിശദീകരിച്ച് പഠിപ്പിക്കാനായിട്ടാണ് ആ ശ്രമിക്കുന്നത് അതുതന്നെയാണ് നമ്മളിവിടെ കാണുന്നത് ശരീരത്തിൽ കണ്ണ് മാത്രമെങ്കിൽ ശ്രവണം സാധ്യമാവുമോ ചിന്തിച്ചു നോക്കിയാൽ ഈ ശരീരത്തിൽ മൊത്തം കണ്ണാണ് ഒരു ഒരു ആയിരം കണ്ണ് ഒരു അഞ്ഞൂറ് കണ്ണ് എൻ്റെ ശരീരത്തിൽ മുഴുവൻ ഇരിക്കുകയാണ് കയ്യുമില്ല മൂക്കുമില്ല നാക്കുമില്ല കാലുമില്ല ശരീരം മുഴുവൻ കണ്ണാണെങ്കിൽ ഇതുവഴി കേൾക്കും ശ്രവണം എതുവഴിയാ ശ്രവണം ഇതുവഴിയാ ഇനി ചെവി ആ ശരീരത്തെ മുഴുവെങ്കിൽ മൂക്കിൻ്റെ മൂക്കിൻ്റെ ഇത് ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഘ്രാണെവിടുന്ന അപ്പോൾ ശ്രവണം വേണം ഘ്രാണം വേണം അല്ലേ കാഴ്ച വേണം അല്ലേ 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 സംസാരം വേണം ശ്രവണം വേണം അങ്ങനെ ഞാൻ പറയുന്നതല്ല ഇവിടെ വായു പതിനേഴ് പതിനേഴ് ഒന്ന് ഒരു ദിവസം പന്ത്രണ്ട് പതിനേഴ് നോക്കണം ശരീരം ഒരു കണ്ണ് മാത്രമാണെങ്കിൽ ശ്രവണം എങ്ങനെ സാധ്യമാകും ശരീരം മുഴുവൻ ചെവി മാത്രമാണെങ്കിൽ ഗ്രാണം സാധ്യമാകുമോ സാധ്യമാകുന്നത് എങ്ങനെ പതിനെട്ടാമത്തെ വചനം എന്നാൽ ഇനിയാണ് നമ്മളെല്ലാവരും ഈ വചനം എന്നാൽ ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് കർമ്മയർത്തി പറഞ്ഞ് ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു ഹാലുയാ പറഞ്ഞേ ഹാല ലുയാ ദൈവം സ്വന്തം ഇഷ്ട അനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്തോ ക്രമത്തിലാണ് എന്തോ ഓർഡറിലാണ് നിങ്ങൾ ഈ ശരീരത്തെക്കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കി ദൈവത്തിന് നന്ദി പറയാൻ പറ്റും ഓരോത്തിടത്തും വെക്കേണ്ടതിനെയാണ് വെച്ചിരിക്കുന്നത് ഒന്നുപോലെ സ്ഥാനം മാറിയിട്ടില്ല സ്ഥാനം മാറ്റി വെച്ച് നോക്കിക്കേ നിങ്ങളുടെ ശരീരമാകെ ഡിസോർഡറായി മാറും ഹാല മൂക്കിന് രണ്ട് ഹോള് രണ്ട് ഹോളിന് പകരം മൂന്ന് ഹോൾ ഇല്ലല്ലോ രണ്ട് ഹോളിന് പകരം ഒരു ഹോൾ ഇല്ലല്ലോ അത് രണ്ടും വെച്ചിരിക്കുന്നതിന് ഉദ്ദേശമുണ്ട് രണ്ട് കണ്ണിന് ഉദ്ദേശമുണ്ട് രണ്ട് ചെവിക്ക് ഉദ്ദേശമുണ്ട് രണ്ട് കാലിന് ഉദ്ദേശമുണ്ട് രണ്ട് കൈക്ക് ഉദ്ദേശമുണ്ട് ഹോൾ ബോഡിയെ രണ്ട് വശത്തേക്കും ബാലൻസ് ചെയ്യുന്ന തരത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര ഞരമ്പുകളാണ് എത്ര അസ്ഥികളാണ് എന്തോ ഒരു എൻജിനീയറിങ് ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത് ചേട്ടാ ദൈവമേ വിറച്ച് നാം ദൈവത്തിന് നന്ദി പറഞ്ഞു പോകും അത്തരത്തിലുള്ള വലിയ ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് ഈ ശരീരത്തിൽ നടന്നിരിക്കുന്നത് ഇതൊന്നും നമുക്ക് രണ്ടാമത് സൃഷ്ടിക്കാൻ പറ്റില്ല ഇതുപോലെ മുടി പൊഴിഞ്ഞു പോയ ഒരു തലയിലോട്ട് ഇതുപോലെ മുടി പൊഴിഞ്ഞു പോയ ഒരു തലയിലോട്ട് മുടി വെച്ച് പിടിപ്പിക്കാൻ എന്ത് കഷ്ടമാണ് ഏ ഞാൻ പറഞ്ഞത് എന്നാൽ ഇത് സൃഷ്ടിച്ചവന് ഇത് ഇത് ഉണ്ടാക്കിയവന് ഇത് നിർമ്മിച്ചവന് ഇതിൻ്റെ എന്തെങ്കിലും കഷ്ടമുണ്ടോ ഒരു കഷ്ടവുമില്ല അവിടുന്ന് കൃത്യമായിട്ട് എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നു അവിടുന്ന് വ്യക്തമായിട്ട് എല്ലാത്തിനെയും പ്ലാൻ ചെയ്യുന്നു അവിടുത്തെ പദ്ധതി അനുസരിച്ച് അവിടെ എല്ലാം കൃത്യവും വ്യക്തവുമായി ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇതാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി ഈ കാര്യപരിപാടിയെ നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത് ഞാൻ പോയ ശരി ഇടം ശരിയായില്ല ഞാൻ ജനിച്ച വീട് ശരിയായില്ല ഞാൻ വിവാഹം കഴിച്ചു തന്ന വീട് ശരിയായില്ല എനിക്ക് കിട്ടിയ ഭർത്താവ് ശരിയായില്ല എനിക്ക് കിട്ടിയ ഭാര്യ ശരിയായില്ല നീ എനിക്കുണ്ടാകേണ്ടതല്ലായിരുന്നടാ നീ ഞങ്ങളുടെ വീട്ടിൽ പിറക്കണ്ടവനല്ലായിരുന്നടാ ഏഹ് എൻ്റെ വിദ്യാഭ്യാസം ശരിയായില്ല ഞാൻ പഠിച്ച കോളേജ് ശരിയായില്ല ഒന്നും ശരിയാകാത്തതില്ല എല്ലാം കൃത്യമായിട്ടാണ് ചെയ്തു നിങ്ങൾ ആ വീട്ടിൽ തന്നെ ജനിക്കണമായിരുന്നു നിങ്ങൾക്ക് കിട്ടേണ്ട അപ്പൻ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ട അമ്മ അത് തന്നെയാണ് അമ്മയപ്പ നിങ്ങൾക്ക് കിട്ടേണ്ട മക്കൾ അത് തന്നെയാണ് എല്ലാം കൃത്യമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ പലതും നിങ്ങളെ ഒരുക്കാനാണ് ചിലത് അവരെ ഒരു അവരെ ഒരുക്കാൻ വേണ്ടിയാണ് ചിലത് പരിശീലനത്തിന് വേണ്ടിയാണ് ചിലത് പരീക്ഷകൾക്ക് വേണ്ടിയാണ് ചിലത് പ്രചോദനത്തിന് വേണ്ടിയാണ് ചിലത് പ്രകാശനത്തിന് വേണ്ടിയാണ് ചിലത് പ്ര വെളിപാടിനു വേണ്ടിയാണ് പ്രചോദനത്തിനും പ്രകാശനത്തിനും വെളിപാടിനും ആയിട്ട് ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളെ ദൈവം ക്രമപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടേ കണ്ണേ 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 കംപ്ലൈൻറ്റ് പറച്ചിൽ നിർത്തുകയോ എന്നെ എന്തേ കൈ ആക്കാത്തത് എന്നിനി മേലാ പറയണ്ട കയ്യേ കാലേ കയ്യും കാലും കണ്ണും എന്നൊക്കെ പറയുന്നത് എന്താ ഇവിടെ നമ്മളെ ഓരോരുത്തരുടെയാണ് സജ്ജത്ത് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ പേരുകൾ നമ്മൾ ഓരോരുത്തരുടെ അവയവങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ അവയവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ശരീരം എന്ന് പറയുന്ന സഭയാണെങ്കിൽ ഇവിടുത്തെ അവയവങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് അപ്പോൾ അതാത് സ്ഥലങ്ങളിൽ നോക്കി ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ ആ പത്തൊമ്പതാമത്തെ വാക്യം വായിക്കാം സോറി ഇരുപത്തിയാ ഇരുപത് മുതലുള്ള പത്തൊമ്പത് ഇരുപത് വാക്യം വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാകും ഇങ്ങനെയാണ് ഇപ്പോഴാകട്ടെ പല അവയവങ്ങളും ഒരു ശരീരവുമാണ് ഉള്ളത് കണ്ണിന് കൈയോടെ എനിക്ക് നിന്നെ ആവശ്യമില്ലെന്ന് പറയാനോ തലയ്ക്ക് കാലിനോട് എനിക്ക് നിന്നെയും കൊണ്ട് ഉപയോഗമില്ലെന്ന് പറയാനോ സാധിക്കുമോ നേരെ മറിച്ച് ദുർബലങ്ങളെന്ന് കരുതുന്ന അവയവങ്ങളെ ദുർബലങ്ങളാണെന്ന് ദുർബലങ്ങളെന്ന് കരുതുന്നവ കരുതുന്ന കരുതപ്പെടുന്ന അവയവങ്ങളാണ് കൂടുതൽ ആവശ്യമായിട്ടുള്ളത് മാന്യങ്ങളെന്ന് മാന്യങ്ങളല്ലെന്നും കരുതപ്പെടുന്ന അവയവങ്ങൾ നമുക്ക് കൂടുതൽ മാന്യത കൽപ്പിക്കുകയും മാന്യങ്ങളല്ല എന്ന് കരുതപ്പെടുന്ന അവയവങ്ങൾക്ക് നമ്മൾ കൂടുതൽ മാന്യത കൽപ്പിക്കും ബലഹീനമായതിന് കൂടുതൽ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കും നമ്മൾ ശരീരത്തിൽ തന്നെ നോക്കി ശരീരത്തിൽ തന്നെ നോക്കി ബലഹീനമായതിനെ പ്രത്യേക തരത്തിലാണ് സംരക്ഷിച്ച് വച്ചിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ വീക്കായിട്ടുള്ള പാർട്ടുകൾ നോക്കി അവിടെ പ്രത്യേക തരത്തിലാണ് സൃഷ്ടിപ്പ് നടന്നിരിക്കുന്നത് അവിടുത്തെ സ്കിന്ന് വേറെയാണ് അവിടുത്തെ സ്കിന്നിൻ്റെ കട്ടി വേറെയാണ് അതിനെ സംരക്ഷിച്ചിരിക്കുന്ന രീതി വേറെയാണ് ഇത് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദൈവമേ ഇത്രയും ഭയങ്കരമായിട്ടാണല്ലോ അവിടുത്തെ പദ്ധതിയുള്ളത് ഇത് ഇത് മേൽ ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ദൈവം ചെയ്യിക്കുന്നത് രോമം കിളിർപ്പിക്കേണ്ടതൊരു രോമം കിളിർപ്പിച്ചു എന്തിനാണ് നീ ശ്വാസം വലിച്ച് എടുക്കുമ്പോൾ ആ പൊടിപടലങ്ങൾ നിൻ്റെ നാസാരന്ധ്രങ്ങൾ വഴി ഉള്ളിലേക്ക് പോകാതിരിക്കാൻ അത് തടയാൻ അവിടെ മണ്ണൊലിപ്പ് തടയാൻ വൃക്ഷം വെച്ച് വെക്കി പിടിപ്പിക്കുന്ന പോലെ രോമങ്ങൾ കൊണ്ട് അവിടെ നിറച്ചു കണ്ടോ സംരക്ഷണം കുറവുള്ളിടത്ത് സംരക്ഷണത്തിൻ്റെ ഭിത്തി തീർത്തു മാന്യത കുറവുള്ളിടത്ത് ഇത് ദൈവത്തിൻ്റെ ഭയങ്കര പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ് നോ മാറ്റർ ഹൂ യു ആർ നിങ്ങൾ ആരാണ് എന്താണ് എന്നല്ല നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം പ്രാധാന്യമുള്ളവരാണ് ഞാൻ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടവനാണ് ഒരുപക്ഷെ ഞാൻ കാലായിരിക്കാം കാലിന് കാലിൻ്റേതായ സംരക്ഷണം തന്നിട്ടുണ്ട് കൈക്ക് കൈയുടേതായ സംരക്ഷണം തന്നിട്ടുണ്ട് മൂക്കാണോ വിളി മൂക്കായിട്ടാണോ വിളിക്ക് മൂക്കിന് മൂക്കിൻ്റെതായ സംരക്ഷണം തന്നിട്ടുണ്ട് ശ്രവണമാണോ ഗ്രാണമാണോ പ്രവൃത്തിയാണോ കാഴ്ചയാണോ കേൾവിയാണോ നാസാരന്ധ്ര എന്തുമായിക്കോട്ടെ അതിനേതായ രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് അഞ്ചാമത്തെ വെളിപാടാണ് അപ്പോസ്തോലൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വെക്കുന്നത് ആ വെളിപാട് നമ്മുടെ ഹൃദയത്തിലേക്ക് വെക്കുമ്പോൾ അഫോസ്തോല വ്യക്തമായിട്ട് പറയുകയാണ് ഇത് ചെറിയ കാര്യമല്ല ഇത് മനസ്സിലാക്കുമ്പോഴാണ് ൗ വണ്ടർഫുള്ളി ഓ ഗോഡ് യു ആർ സെറ്റിങ് എവ്രിഥിങ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കർത്താവിൻ്റെ വചനം പറയുക നോക്കൂ ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിന്നെ സംരക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സംരക്ഷണത്തിൽ നീ ഉള്ളത് ഒരിക്കലും നീ എനിക്ക് പ്രധാനപ്പെട്ടതല്ലാതല്ല യു ആർ വേരി വെരി ഇമ്പോർട്ടൻ്റ് ടു മേ ഹാലുഹിയ ഞാൻ ഞാൻ കൈയല്ലാത്തതിനാൽ അല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാൽ പറഞ്ഞാൽ ഭാഗമല്ലാതെ വരുമോ അതുപോലെ തന്നെ ഞാൻ ഈ കണ്ണല്ലാത്തത് കൊണ്ട് ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ ഭാഗമല്ലാതെ വരുമോ ശരീരം ഒരു കണ്ണ് മാത്രമാണെങ്കിൽ എവിടെയാണ് ശരീരം മുഴുവൻ കണ്ണ് മാത്രമാണ് എവിടെയാണ് ശരീരം ഒരു ചെവി മാത്രമാണെങ്കിൽ എവിടെയാണ് എന്നാൽ ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് അവയവങ്ങളെല്ലാം ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ പുറകിലൊരു ഡിസൈനറുണ്ട് ഇതിൻ്റെ പുറകിൽ ഒരു ക്രിയേറ്ററുണ്ട് അവിടെ നിന്ന് എല്ലാത്തിനെയും വെക്കണ്ടടുത്ത് വെച്ച് അതതിൻ്റെ പ്രവൃത്തി ഒരു ശരീരത്തിൽ ശരീരത്തിലിരുന്ന് ചെയ്യുകയാണ് അപ്പം നമ്മൾ എന്നാ ചെയ്യണ്ടേ എന്നാ ചെയ്യണ്ടേ ഇങ്ങോട്ട് നോക്കാം എന്നാ ചെയ്യണ്ടേ വേറേ കയറി ദൈവമേ ശരിയായില്ല അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ഞാൻ വന്ന വീട് ഞാൻ പോയ സ്ഥലം ഞാൻ ജനിച്ച സ്ഥലം ഇതൊന്നും പറയാതെ എങ്ങനെയാണോ ആയിരിക്കുന്നത് അതത് സ്ഥിതിയിൽ തനത് സ്ഥിതിയിൽ തനത് വിധിയിൽ ദൈവത്തിന് നന്ദി പറത്താപേ എന്നെ ആക്കി വെച്ചിരിക്കുന്ന കാലിൻ്റെ ജോലിയാണോ ഞാനത് അത് ചെയ്യാൻ വേണ്ടി പോവാം അതിൻ്റെ സംരക്ഷണം എനിക്കുണ്ട് എന്നെ ആക്കി വെച്ചിരിക്കുന്ന കൈ ആയിട്ടാണോ ഞാൻ പറഞ്ഞല്ലോ ഇത് വലിയ വെളിപാടിന് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് അപ്പോസ്വലം നമ്മൾ കൊണ്ടുപോവുകയാണ് എന്നിട്ട് നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ ഈശോയുടെ ശരീരമാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ നിങ്ങൾ ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളാണ് ഡ്യൂട്ടി ഇല്ലാത്ത ഒരു ഒരവയവുമില്ല അതിൻ്റേതായ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവം കാണിക്കുക നിങ്ങൾ പറയും എൻ്റെ ചെറുവിരള് ചെറുതാന്ന് തോന്നുന്നു ചെറുവിരൽ ഇല്ലാത്ത കാലത്ത് ചവിട്ടി നോക്കി നിങ്ങൾ പറയൂ ആ തള്ളവിരൽ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല തള്ളവിരൽ മാറ്റിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കയ്യിലൊന്ന് എടുത്തു നോക്കി എടുക്കുന്നതിനെ മുഴുവൻ ഇങ്ങനെ വട്ടം പിടിക്കാൻ വേണ്ടി ഇവനെ മാറ്റി വെച്ചിരിക്കുന്നു ഇത്ര എണ്ണത്തെ ചേർത്ത് വെച്ചിട്ട് ഒരെണ്ണത്തെ മാറ്റി വെച്ചു ഉദ്ദേശം എന്നാണെന്നറിയോ എന്നെ എടുത്താലും ഇങ്ങേര് കയറി അങ്ങ് വട്ടം പിടിക്കുക ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ നാലു പേരെ ഒരുമിച്ച് വെച്ച് ഇതിൻ്റെ ഇങ്ങേർക്ക് മാത്രം പൊക്കം കൂടുതൽ കൊടുത്തേ നോക്കി ദേഹത്തിൻ്റെ പൊക്കം കൂടുതലാണ് ദേഹത്തിൻ്റെ പൊക്കം അതിന് ഉദ്ദേശമുണ്ട് ഏറ്റവും പിടിക്കുമ്പോൾ അതിങ്ങനെ പിടിക്കണം ചേർത്ത് പിടിക്കണം എന്നാ ഡിസൈനിങ് എന്നറിയാം ഇത് മാത്രം നോക്കിയാൽ ആകാശമൊന്നും നോക്കണ്ട നക്ഷത്രം നോക്കണ്ട ഗാലക്സി ഒന്നും പഠിക്കേണ്ട സൗരൊന്നും ചന്ദ്രയാനൊന്നും പോകണ്ട കൈയ്യയിലോട്ട് നോക്കിയാൽ മതി ദൈവത്തിന് നന്ദി പറയാം എന്നാ ഡിസൈനാണ് ഇതിൻ്റെ ഏ ഇതൊന്ന് ഇത് അഞ്ച് വിരളിലേക്ക് നോക്കിയാൽ മതി വിശുദ്ധന്മാരൊക്കെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് എൻ്റെ ദൈവമേ എൻ്റെ ശരീരത്തെ ഡിസൈൻ ആരും ഇതിൻ്റെ പുറകില്ലേ നിങ്ങളൊന്നും സ്കാൻ ചെയ്ത് നോക്കി ഈ നിങ്ങൾക്കുള്ളതുപോലെ അല്ല വേറൊരാൾക്കുള്ളത് എന്നാത്തിന് ചെല്ലുന്നിടത്തെല്ലാം മഷി വധിപ്പിച്ച് കുത്തിക്കുന്നേ അവർക്കൊരു രസത്തിന് തോന്നി കുത്തിക്കുന്നാന്നാണോ തോന്നുന്നത് ബയോമെട്രിക് എടുക്കാനാണെന്ന് പറഞ്ഞ് വിസ ഒക്കെ ചെല്ലുമ്പോഴത്തേനും ബയോമെട്രിക്കിന് വേണ്ടി രണ്ട് വിരളും കുത്തിക്കുന്നുണ്ടല്ലോ അവർക്കൊരു കൗതുകത്തിന് നിങ്ങൾ രണ്ട് വിരൾ കാണാൻ വേണ്ടി കുത്തുന്നതാണോ ചിന്തിക്കുക അല്ല നിങ്ങളുടെ വിരലിലുള്ള ഈ വരകൾ വേറെ ആരുടെയും വിരളിലില്ല സുഹൃത്ത് സഹോദര ചേച്ചി ചേട്ടാ അമ്മ അപ്പ ഇല്ല ദൈവത്തിന് നിങ്ങൾ യുണീക്കാണ് പ്രധാനപ്പെട്ടവനാണ് എൻ്റെ കയ്യിൽ വരച്ചതുപോലെ വേറെ ആരുടെയും കൈ വരച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ ആം മാസ്റ്റർ പീസ് ഫോർ ദ ക്രിയേറ്റർ ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ വ്യത്യസ്തകൾ നിറഞ്ഞ ദൈവത്തിൻ്റെ മണിമകുടമാണ് അതാണ് അതിൻ്റെ അർത്ഥം അതറിയുമ്പോഴാ ഓ ഗോഡ് പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കണ്ണ് സ്കാൻ ചെയ്യും വിസ എൻട്രിയില് ബോർഡർ പോയിന്റുകളിൽ ഇമിഗ്രേഷൻ സെൻറ്ററുകളിലൊക്കെ കണ്ണ് സ്കാൻ ചെയ്യും വോട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ എന്നാ എൻ്റെ അർത്ഥം നിങ്ങളുടെ കണ്ണിൽ ഉള്ളത് വേറെ ആരുടെയും കണ്ണിലില്ല അത്രയ്ക്ക് വ്യത്യസ്തങ്ങളായി വൈവിധ്യങ്ങളായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ എന്നാ ചെയ്യണം ഒരു ശരീരത്തിലേക്ക് വന്ന് കർത്താവിന് നന്ദി പറയണം ദൈവമേ എന്നെ ആക്കി വെച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് നന്ദി ഒത്തിരി സമ്പന്നനാണോ ഞാൻ അതിനും നന്ദി ഒരു സമ്പത്തും ഇല്ലേ അതിനും നന്ദി ഒരുപാട് സൗന്ദര്യമുണ്ടോ അതിന് നന്ദി വെളുത്തതാണോ നന്ദി കറുത്തതാണോ അതിനും നന്ദി നീളമുണ്ടോ അതിനും നന്ദി കുറുങ്ങാലി പൊക്കം കുറഞ്ഞതാണോ അതിനും നന്ദി ഭയങ്കര തോട്ടി പോലെ കോലുപോലെ പൊങ്ങിയിരിക്കുകയാണോ അതിനും നന്ദി വലിയ കൈ ആണോ നന്ദി വലിയ കാലാണോ നന്ദി ചെറിയ കൈയാണോ അതിനും നന്ദി എന്ത് ഞാൻ കയറിയ വീട് കെട്ടിക്കേറി ചെന്ന വീട് അങ്ങനെയാണ് ചിലർ പറയുന്നത് ഞാൻ കെട്ടിക്കേറി ചെന്ന വീട് കെട്ടിക്കേറി ചെന്ന വീടും നിലനിന്ന വീടും എല്ലാ വീടും നിങ്ങൾക്ക് അനുഗ്രഹമാണ് അവിടെ നിങ്ങളെപ്പോലെ ആരുമില്ല നിങ്ങൾ ദൈവത്തിന് വ്യത്യസ്തരാണ് കുരുന്തോസുകാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ ധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം വായിക്കൂ ദീർഘശ്വാസം വിടൂ കർത്താവിന് നന്ദി പറയും ലോകം മുഴുവൻ ഇന്ന് ഈ മക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരോടും കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വിമല വിപുലഹൃദയത്തിലേക്ക് വിശേഷമായൊരു പ്രതിഷ്ഠയായി ഇന്ന് ഷാലോം ടി വിയിലൂടെ ബുധനാഴ്ച തോറും ഇതേ സമയത്ത് ഈ കേൾവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓഫ്ലൈനിൽ ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അമ്മ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാഗ്യപ്പെട്ട ഉസ്ത പിതാവ് സകല വിശുദ്ധരെ സ്വർഗീയ മാലാഖമാരെ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കണമേ കർത്താവായ ക്രിസ്തുവിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന വലിയ ഐശ്വര്യമായി കുടുംബങ്ങളിലേക്ക് വ്യാപിക്കട്ടെ അത്ഭുത സൗഖ്യങ്ങൾ ഈ ക്ഷണത്തിൽ അവരവർ കൈവെക്കുന്ന ഇടത്തേക്ക് വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായി ക്രിസ്തുവിൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ സ്തുതിയായിരിക്കട്ടെ അടുത്ത ആഴ്ച ഇതേ സമയത്ത് നമ്മൾ ഒരുമിച്ച് വീണ്ടും കാണും വരെയും

ർത്താവുദിന്